ലക്ഷ്മി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് ഒരു സിമ്പിൾ സ്റ്റൈൽ ചിക്കൻ കറി കേട്ടോ. പക്ഷേ ടേസ്റ്റ് അപാരമാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇഷ്ടമുള്ള സാധനമാണ്. പൊതുവേ നോൺ വെജ് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാടൻ സ്റ്റൈലാണ്, കൂടുതൽ മെനക്കെട്ട പരിപാടികളൊന്നുമില്ല, അരയ്ക്കാനും വയ്ക്കാനും കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിമെയ്ഡ് ഉപയോഗിക്കുന്നവർക്ക് അരയ്ക്കാനൊന്നുമില്ല. അല്ലാതെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അത് മാൽസിലൊരിക്കൽ ഫ്രഷ്ലി ഗ്രൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. മിക്സിയുടെ ഉപയോഗമൊന്നും വരുന്നില്ല. ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ചിക്കൻ കറി. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. പിന്നെ പ്രത്യേകം പറയാം, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം, എന്നാലേ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. പിന്നെ വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ആവശ്യമാണ്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അല്ലേ. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളകും ഒരു 6 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ, അല്ലാണ്ട് ഒരുപാട് വലിയ പേസ്റ്റാക്കാനൊന്നും ഇല്ലത് കറിയിലിടാനല്ലേ. അപ്പം നമുക്ക് ഇതിങ്ങോട്ട് മാറ്റിവെക്കാം. കഴുകി വൃത്തിയാക്കിയ കുക്കറിലേക്ക് നമുക്ക് നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഇട്ടാൽ മതി ആദ്യമേ, കാരണം ഫുൾ എമൗണ്ട് ഇതിൽ ചേർക്കണ്ട. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും മാത്രം മതി. കറിയിലേക്കുള്ളത് നമുക്ക് അതിൽ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കണ്ട, ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാം. ഈ മഞ്ഞൾപ്പൊടി അവിടെ ഇവിടെ ആയിട്ട് പിടിച്ചു കിടക്കാതെ മൊത്തം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കാൻ പറയണത് കേട്ടോ. നമുക്ക് 1 വിസിൽ പോലും വേണ്ട, നിങ്ങളുടെ ചിക്കന്റെ വേവനുസരിച്ച് 1 വിസിലാകുന്ന മുമ്പ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലോണം വേവണ ചിക്കൻ ആണെങ്കിൽ 1 വിസിലിട്ട് വേവിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിക്കന്റെ വേവനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ 1/4 കിലോ ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ 2200 കോഴിയാണ് തൂക്കി മേടിച്ചത്. പകുതി ഞാൻ എടുത്തു വെച്ചു, കാരണം മുഴുവനായിട്ട് ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അതിന്റെ പകുതിയെ ഞാൻ എടുത്തത്. അപ്പൊ അതിന്റെ അകത്ത് എത്ര വേസ്റ്റ് പോയിട്ടുണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും 2 കിലോയിൽ താഴെ ഉണ്ടാവുള്ളൂ ചിക്കൻ. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1/4 കിലോയും 1 കിലോയ്ക്ക് ഇടയ്ക്കേ വരുള്ളൂ. 1/4 കിലോ ചിക്കന്റെ കണക്കാക്കിയാൽ മതി നിങ്ങൾ. അപ്പൊ ഇതനുസരിച്ചാണ് ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ പറയുന്നത്. ചിക്കൻ ഒന്നും എന്ത് കിട്ടേ വേണ്ടു കേട്ടോ, കുക്കറിൽ വെക്കണം നിർബന്ധമില്ല. സാധാ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് വേവിക്കാം. ചിക്കൻ വേവണവരെ അങ്ങനെ വേവിച്ചെടുക്കുക. ബാക്കിയുള്ള വെള്ളം കളയുണ്ടാവും എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് നമുക്ക് കറിയുടെ ഗ്രേവിയിൽ ഒഴിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ചിക്കൻ വേവട്ടെ, ആ സമയം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഈ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി ഇതുപോലത്തെ 2 വലിയ സവാളയും 1 തക്കാളിയും മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മുടെ ചിക്കൻ കുക്കായി കഴിഞ്ഞു, അത് കുക്കറിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രഷർ പോകാൻ വേണ്ടി വെച്ചിരിക്കുക. ചിക്കൻ ഒന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കടായി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ കാണിച്ച ഉള്ളിയും തക്കാളിയും ഉണ്ടല്ലോ, അതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി ചേർത്ത് വഴറ്റി എടുക്കാനാണ് പോണത്. നമുക്ക് ഞാൻ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതുപോലത്തെ ഒരു പാൻ എടുത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ കൂടുകയും കുറയും ചെയ്യുന്നത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് 2-3 ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട, 1 ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞ സവാള ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇതിങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനിയും നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചാണ് ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റി കൊടുത്തോളൂ. അതേസമയത്ത് നിങ്ങൾ പേസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം ഞാൻ കാണിച്ച പോലെ ചെയ്താൽ മതി. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് തയ്യാറാക്കുകയാണെങ്കിൽ പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് പകുതി വഴണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിന്റെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കണം.
പച്ചമണമൊക്കെ ഒന്ന് പോയി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാൻ കാണിച്ചാൽ ഒരു തക്കാളി മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ, കൂടുതൽ ഇട്ടിട്ടില്ല. ഇതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. ഇതിൽ പൊടികളെന്താ ചേർക്കാത്തെന്ന് വിചാരിക്കണ്ട, ഇത് അങ്ങനെയല്ല ചെയ്യുന്നത് ഈ റെസിപ്പി. നമുക്കിതൊന്ന് തുറന്നു നോക്കാട്ടോ. ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. 1-2 മിനിറ്റ് മതി കേട്ടോ, തക്കാളി ഒന്ന് വേണ്ട സമയം അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റണം. ഇതെല്ലാം കൂടെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന്റെ പണി തുടങ്ങാം. സെയിം പാൻ ഒന്നുകൂടെ തീയിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുക. ഇതുവരെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചോളൂ. നമ്മുടെ ചിക്കൻ കണ്ടോ, നന്നായിട്ട് വെന്തു. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതായത് ചിക്കൻ ഒന്ന് ഫ്രൈ ആവണ തരത്തിൽ, ഹാഫ് ഫ്രൈ ആവണ തരത്തിലാവണം. അപ്പൊ നമ്മുടെ ചിക്കൻ 1 മിനിറ്റ് നേരം ഇതിൽ കിടന്നിട്ടുള്ളൂ. ഇനി 1 മിനിറ്റ് കൂടെ കിടക്കട്ടെ, അങ്ങനെ 2-3 മിനിറ്റ് കിടന്നാൽ മതി കേട്ടോ. അതായത് ഒരുപാട് ഫ്രൈ ആയിട്ട് ഹാർഡ് ആവേണ്ട കാര്യമില്ല. ഈ മുളക് പൊടിയൊക്കെ ഇതിലേക്ക് കോട്ടാവട്ടെ, അത്രേ ഉള്ളൂ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുത്തോളൂ. മതി. ഇനി ഇത് ഒരുപാട് നേരം കിടന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചിക്കൻ ഫ്രൈ ആയിപ്പോവും, അങ്ങനെ വേണ്ട. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുക്കറിലുണ്ടായിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കറിയിൽ ഏകദേശം എല്ലാം വെന്ത ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവുന്ന സമയം വരെ തിളപ്പിച്ചാൽ മതി. അപ്പൊ ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യത്തിന് ബാക്കിയുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് ഇത് കുറുക്കിയെടുക്കുകയോ വറ്റിച്ചെടുക്കുകയോ ഒക്കെ ആവാം. ഇതൊന്ന് ആറിക്കഴിഞ്ഞാൽ കുറുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊരു 4 മിനിറ്റ് കിടന്ന് തിളക്കട്ടെ. 2-3 മിനിറ്റ് മതി, കാരണം എല്ലാം കുക്ക്ഡ് ഐറ്റംസ് ആണ്. നമ്മുടെ ചിക്കൻ കറി ഇപ്പൊ ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് കിടന്ന് തിളച്ചിട്ടുണ്ട്. ഇതെല്ലാം പാകണം. നിങ്ങൾക്ക് എരിവോ മറ്റേ പോരാൻ തോന്നുകയാണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ടേസ്റ്റ് ചെയ്യണേ. എല്ലാം മിക്സ് ചെയ്ത് നോക്കിയിട്ടൊന്നും പോരാ തോന്നുന്നു, നമുക്ക് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കുറച്ചുകൂടെ കറിവേപ്പിൻ്റെ ഇല നമുക്ക് ചേർത്ത് കൊടുക്കാം, നല്ലൊരു മണം കിട്ടാനായിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. സെർവ് ചെയ്യാൻ നേരത്തെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഫൈനൽ സ്റ്റേജ് ഇതാണ് നമ്മുടെ ചിക്കൻ കറി. നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് വിളമ്പാം. നമ്മുടെ സിമ്പിൾ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.